ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധയോസേപ്പിതാവിൻ്റെ വണക്കമാസം 22-ാം തീയതി. മാറിയോസേപ്പിതാവിൻ്റെ ഉപവി. വിശുദ്ധിയുടെ സാരസംഗ്രഹം ദൈവസ്നേഹവും പരസ്നേഹവുമാണല്ലോ. നമ്മുടെ പിതാവ് മാറിയോസേപ്പിൽ അത് പൂർണതയിൽ വിളങ്ങിയിരുന്നു. ദൈവത്തോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി വിശുദ്ധയോസേപ്പ് വിരക്ത ജീവിതം നയിച്ചു. വിരക്തിയുടെ ക്രിയാത്മകമായ വശം ദൈവസ്നേഹവും പരസ്നേഹവും അത്രേ. ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവും ദൈവകുമാരൻ്റെ വളർത്തുപിതാവും എന്നുള്ള ദൗത്യ നിർവഹണത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ക്ലേശങ്ങളും സഹർഷം സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് വത്സല പിതാവിൽ ഉജ്ജ്വലിച്ചിരുന്ന സ്നേഹമത്രേ. പരിശുദ്ധ കന്യകാമറിയത്തോടും ഈശോമിശിഹായോടുമുള്ള നിരന്തര സഹവാസം ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിക്കുവാൻ സഹായകവുമായിരുന്നു. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ എന്ന് അപ്പസ്തോല പ്രവരൻ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ. അത് വിശുദ്ധ യോസേപ്പ് പ്രാവർത്തികമാക്കി. അവിടുന്ന് എല്ലാം മരിയാമ്പികയ്ക്കും ഈശോമിശിഹായ്ക്കും വേണ്ടിയാണ് ചെയ്തത്. എല്ലാം ഈശോയോടുകൂടിയും ഈശോയാലും ഈശോയ്ക്ക് വേണ്ടിയും ചെയ്തു. അത് ദൈവത്തിന് ഏറ്റവും സംപ്രീതിജനകമാണ്. വിശുദ്ധ യോസേപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അസാധാരണ കൃത്യങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ ദൈവജനനി കഴിഞ്ഞാൽ മനുഷ്യവ്യക്തികളിൽ ഏറ്റവും ഉന്നതമായ വിശുദ്ധി പ്രാപിച്ചു. വന്യപിതാവ് എല്ലാം ദൈവസ്നേഹത്തെ പ്രതിയാണ് പ്രവർത്തിച്ചത്. ഈശോയോടും പരിശുദ്ധ കന്യകയോടുമുള്ള സ്നേഹവും അതുല്യമായിരുന്നു. മാറിയോസേപ്പ് തച്ചൻ്റെ ജോലിയാണ് ചെയ്തിരുന്നത്. ഒരു ഉപജീവന മാർഗം എന്നതിലുപരി സഹോദര സേവനമായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ചത്. പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള തത്വം മാറിയോസേപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. നമ്മുടെ പിതാവിൻ്റെ ദൈവസ്നേഹ തീക്ഷ്ണത നമുക്ക് മാർഗദർശനമാകണം. ജീവിതാന്തസ്സിൻ്റെ ചുമതലകളുടെ നിർവഹണവും നമ്മുടെ ജോലികളുമെല്ലാം ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നു വരുവാൻ നമ്മെ സഹായിക്കണം. മതപരമായ ജീവിതം കേവലം ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ക്രിയാത്മകമായ സ്നേഹമായിരിക്കണം അതിൻ്റെ അന്തസത്ത. സ്നേഹം വൈകാരികമായിരുന്നാൽ മതിയാവുകയില്ല. അത് വാക്കുകളുടെയും അസ്തിത്വത്തിൻ്റെയും ഭാവവും പ്രവർത്തനത്തിൻ്റെ ചൈതന്യവുമായി മാറണം. അതാണ് ക്രിസ്തീയ വിശുദ്ധി. സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യരാകുന്നു എന്ന് ലോകം മനസ്സിലാക്കുമെന്നുള്ള മിശിഹായുടെ ദിവ്യവചസ്സുകൾ നമുക്ക് മാർഗദർശമാകേണ്ടതാണ്. ക്രിസ്ത്യാനികളുടെ സ്നേഹിക്കുന്നതിനുള്ള പരാജയമാണ് ആധുനിക ലോകത്തിലെ തിന്മകളുടെയെല്ലാം നിദാനം. സംഭവം: വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയുടെ തെക്കുഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ ഭവനത്തിൽ നിന്നും അർദ്ധരാത്രിയിൽ ഒരു ദീനരോദനമുയർന്നു. ദരിദ്രയായ ആഗ്നസ് എന്ന പിഞ്ചു ബാലികയുടെ പിതാവിന് ഗുരുതരമായ രോഗം പിടിപെട്ട് മരണാസന്നനായി കിടക്കുകയാണ്. ബാലികയുടെ മാതാവ് നേരത്തെ തന്നെ മരിച്ചിരുന്നു. ഏക അവലംബമായ പിതാവും ഇപ്പോൾ വേർപിരിഞ്ഞു പോകുമെന്ന ഭയം അവളെ ഗ്രസിച്ചു. ബാലികയുടെ ശോകപൂർണമായ വിലാപം ശ്രവിച്ച അയൽവാസിയായ ഒരു സ്ത്രീ അവിടെ വന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലുവാൻ തുടങ്ങി. തദവസരത്തിൽ ദേവാലയത്തിൽ മണിനാദമുയർന്നു. കാരണമെന്താണെന്ന് ബാലിക ചോദിച്ചതിന് ഇന്ന് മാറിയോസപ്പിതാവിൻ്റെ തിരുനാളാണെന്ന് സ്ത്രീ പ്രതിവചിച്ചു. ഉടനെ തന്നെ ബാലിക മുട്ടിന്മേൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാറിയോസപ്പിതാവെ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ രോഗം മാറി ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ പിഞ്ചു ബാലിക നടത്തിയ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. രോഗിയിൽ അല്പാൽപം ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു. ദിവസങ്ങളായി യാതൊന്നും കഴിക്കാതെ കിടന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം അയാൾക്ക് സ്വമകളോടൊത്ത് അവസ്യപിതാവിൻ്റെ തിരുനാളിൽ സംബന്ധിക്കുവാനുള്ള കഴിവും ശക്തിയും ഉണ്ടായി. പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അർപ്പിക്കുന്ന യാതൊരു പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയുകയില്ല. ജപം. മാറി അവസ്യ പിതാവേ, അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമ നിദർശനമാണ്. അങ്ങിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവസന്നദ്ധനുമാണല്ലോ. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും തൽപരനായിരിക്കുന്നു. മനുഷ്യ സേവനമായിരുന്നു അവിടുത്തെ ജീവിത നിയമം. വന്യപിതാവേ, ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിശിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രേഷിതരായി ഞങ്ങൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, തൃത്വസ്തുതി. വിശുദ്ധ യോസേ പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യോസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു. തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തെ സുകൃത ജപം. ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധ യോസേപ്പേ, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ.